ഒന്നാണ്, അതിൽ അടങ്ങിയിരിക്കുന്ന ആത്മാവാണ് എന്നൊന്നും നിലനിൽക്കുന്നത്. ഒരു കേടുമില്ലാതെ ഭഗവത് സന്നിധിയെ മോക്ഷം എന്നുള്ള ആ രീതിയിൽ ഭഗവാനിൽ എത്തിച്ചേർക്കണമെങ്കിൽ എല്ലാറ്റിലും എല്ലാറ്റിലും എന്നും ഞാനാണ് എന്ന് കാണാനുള്ള കഴിവ് വളർത്തിയെടുക്കണം. അതെങ്ങനെ കാണാൻ പറ്റും? വളരെ ബുദ്ധിമുട്ടല്ലേ? അതെങ്ങനെയാ കാണാൻ പറ്റുക? നമുക്ക് ഒരിക്കലും ആ ലെവലിലേക്ക് ഉയരാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ലീലകളൊക്കെ ഒന്ന് നോക്കുക. ഇപ്പൊ ഗോപിക, പ്രഭാവതി എന്നുള്ള ഗോപിക എന്താ കണ്ടത്? തന്റെ മകനിലും കൃഷ്ണനെ കണ്ടു, കൃഷ്ണനിലും തന്റെ മകനെ കണ്ടു. ഇപ്പൊ ഇതാ പറയുന്നു ഭർത്താവായിട്ടും എനിക്ക് മാറാൻ പറ്റുമെന്ന്. അപ്പോ ഈ മായ എന്നുള്ള ഒരു കാര്യത്തിൽ അകപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഭേദഭാവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. ആ മായയുടെ മൂടുപടം മാറ്റിക്കഴിഞ്ഞാൽ സർവം വിഷ്ണുമയം ചെയ്തത്. അങ്ങനെ ലീലകൾ ആടി ആടി ആടിയാണ് ഭഗവാൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇനിയോ, ഉണ്ണിക്കണ്ണനെ ഉരലിൽ കെട്ടാനായിട്ട് ഒരു സന്ദർഭം ഉണ്ടായി എന്ന് ഭാഗവതത്തിൽ പറഞ്ഞു തുടങ്ങുകയാണ് ശുഖമഹർഷി. ഉരലിൽ കെട്ടുകയേ, അതെ, ഉരലിൽ കെട്ടി യശോദാമ്മ. യശോദാമ്മ എന്തുകൊണ്ട് ഉരലിൽ കെട്ടി? അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചത്? നളഗോപുര മണിഗ്രീവന്മാർക്ക് എങ്ങനെ മരുത്തുവൃക്ഷങ്ങളായി നിൽക്കേണ്ടി വന്നു എന്നുള്ള കഥയൊക്കെ അറിഞ്ഞു വരികയാണ്. ഉണ്ണിയെ ഉറക്കാനായിട്ട് ഒരു ദിവസം യശോദാമ്മ പാട്ടുപാടി ഇങ്ങനെ ഉറക്കാണ്. നീലാംബരി രാഗം പാടി പാടിക്കൊണ്ടിരിക്കുന്നു, ഉണ്ണി ഉറങ്ങാൻ കൂട്ടാക്കുന്നേ ഇല്ല. അമ്മ പറയാണ്,